നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. സുഖം തന്നെ. ഔപചാരികമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഗോപിക പഠിക്കുന്നത്? ഞാൻ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ എൽ പി യു പി ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ ഈ സംഗീതത്തോട് അഭിരുചി ഉണ്ടായിരുന്നു. പാട്ടൊക്കെ പാട്ടൊക്കെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക. പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് സമ്മാനം അർഹിക്കുന്നവർ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പാടിയ പാട്ടിൻ്റെ സംഗീതം അല്ലെങ്കിൽ ഇതിൻ്റെ രചന ഇതൊക്കെ നിർവഹിച്ചത് സംഗീതം നിർവഹിച്ചത് അത് പ്രേംകുമാർ വടകര. പ്രേംകുമാർ വടകര എല്ലാ വർഷവും സംഗീതത്തിന് കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും സമ്മാനം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഗീതജ്ഞനാണ് പ്രേംകുമാർ വടകര. അദ്ദേഹം തന്നെയാണ് ഇത് ചുറ്റും. ഈ അന്ന് പാടിയിരിക്കുന്ന ആ പാട്ടിൻ്റെ ഒരു നാലുകരി പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് നിരവധി സൂര്യനെ നിർത്താതെ ധ്യാനിച്ചു അതിലൊരു സൂര്യനെ നെഞ്ചിലാരാധിച്ചു നിരവധി സൂര്യനെ നിർത്താതെ ധ്യാനിച്ചു അതിലൊരു സൂര്യനെ നെഞ്ചിലാരാധിച്ചു ഗായത്രി എന്നും ഗാനാലാപത്താൽ പൂജിച്ചു മനസ്സിൽ മന്ത്രാക്ഷരെഴുതി നിവേദിച്ചു നിരവധി സൂര്യനെ നിർത്താതെ ധ്യാനിച്ചു അതിലൊരു സൂര്യനെ നെഞ്ചിലാരാധിച്ചു. അന്നത്തെ സദസ്സിനെയും അതുപോലെ ജഡ്ജസിനെയും ഒരുപോലെ വിസ്മയപരിതമാക്കിയ ഒരു ഗാനമായിരുന്നു അത്. ഇത്രയും പ്രതിഭകൾ ഉണ്ടായിരിക്കും അതിൽ നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് ഗോപികയെ എത്തിച്ച ഒരു ഗാനം വളരെ മനോഹരമായി പാടി. നമുക്ക് സാധാരണ സങ്കല്പത്തിൽ എൻ്റെയൊക്കെ തലമുറയുടെ കാലത്ത് ഞങ്ങൾക്ക് ഒരു ഇഷ്ടഗായിക അല്ലെങ്കിൽ ഒരു ഇഷ്ടഗായകൻ ഉണ്ടാവും. ഇപ്പോൾ പി സുശീലയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായിക അന്നത്തെ കാലത്തുള്ള ഏറ്റവും നല്ല പുതിയ തലമുറയിൽപ്പെട്ട ഗോപികയെപ്പോലുള്ള ആൾക്കാർക്ക് അതുപോലെയുള്ള ഒരു ഇഷ്ടഗായികയുണ്ട്. ആരെയാണ് ആരാധിക്കുന്നത്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ശ്രേയാ ഘോഷലിൻ്റെ പാട്ടാണ്. ശ്രേയാ ഘോഷൽ ഈ അടുത്ത കാലത്ത് ചിത്രയെയും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു രീതിയിലാണ് അവരുടെ കടന്നു വരുന്നത്. അവർക്കുള്ള പ്രത്യേകത മലയാളം അറിയില്ല എങ്കിൽ പോലും മലയാള ഭാഷ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ഗായികന്മാർ പാടുന്നതിനേക്കാളും മനോഹരമായിട്ട് അവർ മലയാളം ഉച്ചരിക്കുന്നു എന്നുള്ളതാണ് വിസ്മയ ഈ സംഗീത സംവിധായകരൊക്കെ വിസ്മയഭരിതരാക്കുന്നത് ആ ഒരു കാര്യത്തിൽ. അതുകൊണ്ടാണ് അവരുടെ പേര് പുതിയ തലമുറയിൽപ്പെട്ട ഗോപിക പറയാൻ കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ആൽബങ്ങളിലൊക്കെ പാടി തുടങ്ങിയോ? ഇനിയിപ്പം സമയം കവറുകളിലേക്ക് എനിക്ക് വന്നുകൊണ്ടിരിക്കും. ആൽബങ്ങളുടെ ഒരു സുവർണകാലം അതിപ്പോൾ ഏതാണ്ട് കഴിഞ്ഞു എന്നാ തോന്നുന്നത്. കാരണം ഒട്ടനവധി ആൽബങ്ങൾ ഇറങ്ങിയത് ഇനിയിപ്പം ഗോപിയൊക്കെ ഇനിയിപ്പോൾ അടുത്ത വഴി സിനിമയിലേക്കൊക്കെ പാടാനുള്ള അവസരം ഇനിയും സമയമുണ്ട് ഒരു ധാരാളം. അതുകൊണ്ട് പാടായിരിക്കും. ഇനി ഈ പഠിപ്പിൽ പഠിപ്പിൻ്റെ കാര്യം എങ്ങനെയാണ്? ബാക്കി പാട്ടിലൊക്കെ ഇങ്ങനെ ഒന്നാം സ്ഥാനത്തൊക്കെ എത്തുന്നു. പഠിപ്പും നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? പഠിപ്പ് അതിൻ്റെ കൂടെ അല്ല അതിൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. ഈ പഴയകാല പാട്ടുകൾ ഓർമ്മയുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു നാലുവരി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടുകാന്തി സ്വപ്നം കാണുവതാരേ പ്രേമ പൂജപുഷ്പവുമായി നീ തേടുവതാരേ തേടുവതാരേ
സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ ആരേ സ്വപ്നം കാണുവതാരേ ബാബുരാജിൻ്റെ മനോഹരമായ ഒരു ട്യൂണാണ് ആ കാലഘട്ടത്തിൽ. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ എസ്യാനി എന്ന ഗായിക അന്ന് പാടിയിട്ട് കേരളത്തിലാകെ അലയടിച്ച ഗാനമാണ്. ഇന്നും പുതിയ തലമുറയിൽപ്പെട്ട ഗോപിക ആ പാട്ട് പാടുന്നു എന്നത് വളരെ അത്ഭുതമാണ്. അപ്പോൾ വർഷങ്ങൾ കഴിയുന്തോറും കാലത്തെ അതിജീവിക്കുന്ന ഗാനമായിട്ട് അന്നത്തെ പാട്ടുകൾ നിലനിൽക്കുന്നു എന്നും അതാണ് അതിൽ നിന്ന് മനസ്സിലാകും. ഈ ഒരു ഐക്യത്തിൽ മാത്രമേ ഗോപിക മത്സരിക്കുന്നുള്ളൂ, ഈ സംഗീതത്തിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ, മറ്റുള്ള വയലിൻ മത്സരിച്ചിരുന്നു, പിന്നെ ശാസ്ത്രീയ സംഗീതം, പിന്നെ ഗ്രൂപ്പ് ഐറ്റങ്ങൾ. ശാസ്ത്രീയം പഠിക്കുന്നില്ലേ? ശാസ്ത്രീയം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു രാഗം അല്ലെങ്കിൽ ശാസ്ത്രീയ അലാപനം രണ്ടോ മൂന്നോ രീതികളൊന്നും ഏതായാലും ഗോപിക ഗായിക എന്ന നിലയിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം പ്രേക്ഷകരിപ്പം പ്രതീക്ഷിക്കുന്ന ഒരു പാട്ട് തന്നെ രണ്ട് അരി മൂടി कृपया पारय शौरे कृपया पारय शौरे कृपया पारय शौरे कृपया पारय शौरे കരുണ രസ വസ കൃപയ പാലയ ശൗരേ കരുണ രസ വസ കലുഷാർത്തി വേ രാമ ആ പാലയ ശൗരേ കരുണ രസ കലുഷാർത്തി വേ രാമ ആ കൃപയ പാലയ ശൗരേ. ഗോപിക മനോഹരമായി പാടി. ഏത് തരത്തിലുള്ള പാട്ടുകളാണ് ഗോപിക സാധാരണ ഇഷ്ടപ്പെടുക? ഇപ്പം മെലഡിയായിട്ട് പാടുന്ന പാട്ടുകൾ, ഫാസ്റ്റ് നമ്പർ, ഗസൽ ടൈപ്പ്, അങ്ങനെ ഏത് പാട്ടാണ്? സ്ലോ ആയിട്ട് പാടുന്ന മനോഹരമായ പാട്ട് ലയിച്ച് പാടുന്നതാണ് ഇഷ്ടം. ഇപ്പം പറഞ്ഞല്ലോ ശ്രേയ ഘോഷാലിൻ്റെ പാട്ടാണ് കൂടുതൽ ഇഷ്ടം എന്ന് ഗോപിക പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ശ്രേയ ഘോഷാൽ പാടിയ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ നാല് വരുവാണ്. കണ്ണോരം ചിങ്കാരം, കണ്ണോരം ചിങ്കാരം, ഈ പൂവിൽ വന്നു വണ്ടു മൂളവേ. കാതോരം കിന്നാരം, കാതോരം കിന്നാരം, ഈ കാറ്റിലാടുമീറമൂളവേ. ഈ നെഞ്ചിലെ ചിങ്കാരം, കണ്ണോരം ചിങ്കാരം, ഈ പൂവിൽ വന്നു വണ്ടു മൂളവേ. കാറ്റിൻ്റെ കയ്യിൽ വെൺതൂവൽ പോലെ താഴ്വാരമാകെ പറന്നലഞ്ഞു വർണ്ണങ്ങളേഴും ചാലിച്ച മോഹം പൊന്നായി മാറിൽ അലിഞ്ഞു ചേർന്നു ഒരു മാറിവിൽ തുമ്മിയായി തെളിയുന്നു രോമഹർഷം. ഒരു രാമഴത്തുള്ളിയായി കുളിരുന്നു നിന്റെ സ്നേഹം, അതിനായി ഞാൻ അലയുന്നു വനജന്മം. കണ്ണോരം
ചിങ്കാരം ഈ പൂവിൽ വന്നു വണ്ടു മൂളവേ. സ്വന്തം പ്രതിഭയുടെ മാറ്റുരച്ച് കഴിവ് തെളിയിച്ച ഗായികയാണ് ഗോപിക ഹരീന്ദ്രനാഥ്.